ഈബുൾ ജെറ്റ് ബ്ലോഗർമാർക്കെതിരെ ആർടിഒയുടെ കുറ്റപത്രം. അപകടം വരുത്തുന്ന രൂപമാറ്റം, നിയമവിരുദ്ധമായി ലൈറ്റ്, ഹോൺ, സൈറൺ എന്നിവ ഘടിപ്പിച്ചതായി കുറ്റപത്രം. മോട്ടോർ വാഹന നിയമം, കേരള മോട്ടോർ നികുതി നിയമം എന്നിവ ലംഘിച്ചതായി കുറ്റപത്രത്തിലുള്ള തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുക. ഇതോടെ ഈബുൾ ജെറ്റ് വാഹനം കോടതിയുടെ കീഴിലാവും. ഇപ്പോൾ ഈ ബ്ലോഗർമാർ കണ്ണൂർ കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട നാലഞ്ച് കാര്യങ്ങളാണ്. അത് മോട്ടോർ വാഹന നിയമം 1988 അതോടൊപ്പം തന്നെ കേരള മോട്ടോർ ടാക്സ് നിയമത്തിലെയും വകുപ്പുകൾ അനുസരിച്ചാണ് ഇത്തരത്തിൽ കുറ്റപത്രം ഒരുങ്ങിയിട്ടുള്ളത്. പോലീസ് കോടതിയിൽ നൽകിയ കേസിന് തൊട്ടു പിന്നാലെയാണ് ആർടിഒയുടെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ ഇവർക്കെതിരെ കണ്ടെത്തിയ കുറ്റങ്ങളാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അതായത് അപകടകരമായ രീതിയിൽ രൂപമാറ്റം വരുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അതിനു പുറമെ ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ചു, സൈറൺ ഘടിപ്പിച്ചു, പൊതുജനങ്ങൾക്ക് ഹാനികരമാകുന്ന രീതിയിൽ, യാത്രകൾക്ക് ഹാനികരമാകുന്ന രീതിയിൽ ലൈറ്റ് ഹോണും ഘടിപ്പിക്കുകയും അതുപയോഗിച്ച് യാത്ര നടത്തുകയും ചെയ്തു. LED ലൈറ്റുകൾ നിയമവിരുദ്ധമായ രീതിയിൽ ഇതിന്റെ അകത്ത് ഘടിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് മോട്ടോർ 1988 മോട്ടോർ ട്രാൻസ്പോർട്ട് ആക്ട് അനുസരിച്ച് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് ടാക്സ് നിയമവുമായി ബന്ധപ്പെട്ട ലംഘനത്തെ കുറിച്ചാണ്. ആ ലംഘനത്തിൽ ടാക്സ് അടക്കുന്നതിൽ വീഴ്ച വരുത്തി, വാഹനം ഓൾട്ടർ അല്ലെങ്കിൽ ഭേദഗതി വരുത്തിയതിനു ശേഷവും അതിന് കണക്കായ രീതിയിലുള്ള, അതിന് ആനുപാതികമായ രീതിയിലുള്ള ടാക്സ് അടച്ചില്ല എന്നതുൾപ്പെടെയുള്ളതാണ് കുറ്റപത്രം. അതിനിടയിൽ ഈ കഴിഞ്ഞ ദിവസം കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇവരുടെ വാഹനത്തിന്റെ RTO റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ കണ്ണൂർ RTOയോട് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഇന്നലെ വൈകിട്ടോടുകൂടി അദ്ദേഹത്തിന്റെ വസതിയിൽ നോട്ടീസ് പതിച്ചു. 7 ദിവസത്തിനകം കാരണം കാണിക്കണം, മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പുകളുടെ ലംഘനത്തിന്റെ പേരിൽ താങ്കളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ പോവുകയാണ്, അത് റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അത് അറിയിക്കണം, 7 ദിവസത്തിനകം അറിയിക്കണം എന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഈ നോട്ടീസ് സമർപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ വീട്ടിൽ എത്തിയെങ്കിലും വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവരുടെ ചുമരിൽ പതിക്കുകയായിരുന്നു ഈ നോട്ടീസ്. അതിനുശേഷം ഈ നോട്ടീസ് കൈമാറിയതായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, സീക്കേ.